ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്ലിക്ക് ആൻഡ് ഒബേ ദി വ്ളോഗ്സ്. ക്ലിക്ക് ആൻഡ് ഒബേ ദി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഒരു ബസ്സിലാണ്. ബസ് അപ്പൊ ബസ്സിൽ എന്താ വിശേഷം? നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ, ഞാനിപ്പോൾ ഉള്ള ലക്ഷ്മി സർവീസ് ബസ്സിലാണ്. ഇപ്പോൾ ഇതാണ് നമ്മളെ ലക്ഷ്മി സർവീസിൻ്റെ ഒരു ബസ്സാണ്. ഇതേപോലെ തന്നെ ഇതാ ഒരു ബസ് നേരെ ഫ്രണ്ട് കിടപ്പുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബസ്സുണ്ട്, അതിൻ്റെ ഫ്രണ്ട് ഒരു ബസ്. നാല് ബസ്. അത് നമ്മൾ ഒരു കാലത്ത് നമ്മളെ റൂട്ടിൽ താരമായൊരു ബസ്സാണ്. നല്ല നല്ല ഫേമസ് സർവീസ് ആയിരുന്നു, കാരണം ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള പഴയ കാലത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും രാവിലെയും വൈകുന്നേരം പോകുന്ന എല്ലാ ജീവനക്കാരുകൾക്കും ലക്ഷ്മി ബസ്സുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കും. കാരണം പഴയ ആളുകളോട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പഴയ ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം ലക്ഷ്മി ബസ് എന്താണെന്ന് എങ്ങനെയാണെന്ന്. ഓക്കെ, കാരണം കൃത്യനിഷ്ഠയോടുകൂടിയുള്ള കൃത്യമായ ടൈമിങ്ങോടുകൂടിയുള്ള പെർമിറ്റ്, നല്ല ജീവനക്കാർ, കിട്ടിലും സർവീസ്, അടിപൊളി ബസ് ഉണ്ടോ. ഇപ്പം ഇവരെ റൂട്ട് വന്ന കഥയും പെർമിറ്റ് കഥകളൊക്കെ നമുക്ക് മുതലാളിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. നമ്മുടെ വാസുവേട്ടനാണ് ഇതിൻ്റെ ഓണർ. വാസുവേട്ടനും വാസുവേട്ടനാണ് ഇനിയും കൂടിയിട്ടാണ് ഈ ബസ് നടത്തുന്നത്. മുമ്പ് വാസുവേട്ടൻ്റെ അച്ഛനായിരുന്നു ഈ ഒരു ട്രിപ്പ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ കണ്ണൂർ ജില്ല കൂട്ടുവഴക്ക് ശേഷം മാക്കൂട്ട റോഡിൽ റോഡ് കോവിഡിൻ്റെ പ്രശ്നം കാരണം റോഡ് അടച്ചതിന് ശേഷം പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇപ്പോൾ പെർമിറ്റ് കൊടുത്തിട്ടില്ല. കോവിഡിന് ശേഷം തുറന്നിരുന്നു. അപ്പോഴത്തേക്ക് ഇവർ ബസ്സൊക്കെ ക്ലിയറാക്കി നല്ല അടിപൊളിയെല്ലാം ആക്കി ബസ്സിറക്കി. ബസ്സിറക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും അവർ ലോക്ക് ചെയ്തു. ഒരു രണ്ടാഴ്ച ആയിട്ട് ഓടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത പൈസ പോലും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം വളരെ കഷ്ടതയോടെ നഷ്ടത്തിലുമാണ് ഈ ബസ് സർവീസ് നടന്നു പോകുന്നത്. അവർക്ക് കാര്യമായിട്ടുള്ള പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ബസ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷ്മി ബസ്സിലാണ്. അപ്പോൾ ലക്ഷ്മി ബസ്സിലെ പുറകിൽ നമ്മൾ ക്ലീനറെ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ബെല്ലടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാലത്ത് നമ്മുടെ ഇരിട്ടി, കൂട്ടുപുഴ, വീരാജിപ്പേട്ട, മെടിക്കേരി, കുട്ട എന്നീ റോഡുകളിൽ നിത്യ സാന്നിധ്യമായിരുന്നു ലക്ഷ്മി ബസ്. അതുപോലെ ഇരിട്ടി കൂട്ടുപുഴ പോലെ കണ്ണൂർ കൂത്തുപറമ്പ് ഒരു സർവീസും കൂടി ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ഓർമ്മകാലത്തിൽ കണ്ണൂർ കൂട്ടുപുഴ സർവീസും വീരാജ്പേട്ട സർവീസും ആയിരുന്നു നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരു ബസ്സാണ് ഈ ലക്ഷ്മി സർവീസ്. കാരണം രാവിലെ ആയാലും വൈകിട്ടായാലും ഇവരെ ഈ സർവീസ് ഉണ്ടായിരുന്നു രണ്ട് ടൈമിലും. ജീവനക്കാർ ഒരു വിദ്യാർത്ഥികളോട് പോലും മോശമായിട്ട് പെരുമാറിയതായിട്ട് എൻ്റെ അറിവിലില്ല. ഒരു കേസോ കാര്യങ്ങളോ ഇതുവരെ ഈ ബസ് ഉണ്ടാക്കിയിട്ടില്ല. നല്ല രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ്സായിരുന്നു ഈ ലക്ഷ്മി സർവീസ്. ലക്ഷ്മി സർവീസിലെ ജീവനക്കാരെ എന്തെങ്കിലും ഒരു മോശമായ ഒരു പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് മുതലാളി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ക്ലിയറാക്കി അദ്ദേഹത്തെ അതിൽ നിന്ന് ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇവരെ സർവീസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള സർവീസാണ്. പിന്നെ കർണാടക KSRTCയുടെ അതിക്രമത്തിൽ ഇടിച്ചു കയറ്റത്തിലാണ് ഇവർക്ക് കുറച്ച് ക്ഷീണം തട്ടിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇവരെ മുന്നിലും പുറകിലൊക്കെ കർണാടക KSRTC തുരുതുരാ ട്രിപ്പിട്ടു. അങ്ങനെ ഇവർക്ക് തീരെ ആളില്ലാതായി. എന്നിട്ടും ഇദ്ദേഹം ട്രിപ്പ് ഇവരെ കുടുംബക്കാരും മക്കളും ഈ ട്രിപ്പ് നിർത്താൻ വണ്ടി നിർത്തി വെച്ചു അല്ലെങ്കിൽ വിറ്റ് ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഈ ബസ് ഒഴിവാക്കാതെ ഈ ബസ്സിനെ സ്നേഹിക്കുന്ന, ബസ്സിലെ യാത്രക്കാരെ സ്നേഹിക്കുന്ന വാസുവേട്ടൻ ബസ് നിർത്താതെ പരമാവധി പിടിച്ചു വന്നു. എന്നിട്ടും ഇപ്പോൾ ലോക്ക്ഡൗണും കഴിഞ്ഞു. ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും റോഡ് തുറക്കുന്നതും വെയിറ്റ് ചെയ്ത് അദ്ദേഹം കാത്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടിയാണ് അദ്ദേഹം ഈ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം അത് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ തുടർന്നുള്ള അദ്ദേഹത്തുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അദ്ദേഹം പറയും ഈ പെർമിറ്റിനെ സ്റ്റാർട്ട് ചെയ്ത കൊല്ലം എങ്ങനെ പെർമിറ്റ് എടുത്തു, എങ്ങനെ വണ്ടി ഓടിത്തുടങ്ങി. കാരണം വെച്ചാൽ അന്നത്തെ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടുപുഴ ചുരം എന്ന് പറഞ്ഞാൽ വളരെ തല്ലിപ്പൊളി റോഡും പോകാൻ പേടിയുള്ള റോഡൊക്കെയാണ്. ആ റൂട്ടിൽ ആ ടൈമിലും പെർമിറ്റ് എടുത്തിട്ട് ബസ് ഓടണ്ടെങ്കിൽ ചെറിയ ചങ്കൂറ്റൊന്നും പോരാ. ഇപ്പം നിലവിൽ വാസുവേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് അഞ്ച് ബസ്സാണുള്ളത്. അഞ്ച് ബസ്സിൽ ഒന്ന് കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ അതിപ്പോൾ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള നാല് വണ്ടികൾ വീരാജ്പേട്ട സർവീസാണ്. വീരാജ്പേട്ട സർവീസ് അനിശ്ചിതകാലമായിട്ട് സർക്കാർ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്ന് തുറക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതും വെയിറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് എല്ലാ ബസ്സുകളും നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോകണം. ഇതിപ്പോൾ നമ്മൾ ആദ്യം കയറിയത് കണ്ണൂർ മെഡിക്കേരി ബസ്സിലായിരുന്നു. ആ ഇൻ്റർസ്റ്റേറ്റ് പറമ്പിൽ അതിനകത്ത് വൈഫൈ സർവീസ് അടക്കം അന്നത്തെ കാലത്ത് നല്ല അടിപൊളിയായി തുടങ്ങിയതാണ്. അപ്പോൾ ഇത് അടുത്ത സർവീസ് നമ്മൾ വീരാജിപ്പെട്ട കുട്ട സർവീസായിരുന്നു. നല്ല സർവീസായിരുന്നു. തുടക്കകാലം മുതലേ നല്ല ആൾക്കാരെയും നല്ല രീതിയിൽ ലഗേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നടത്തി എന്നാണ് ഈ ബസ്സിലേക്ക് ഒന്ന് കയറി നോക്കാം.
ഇതാണ് നമ്മളെ രണ്ടാമത്തെ വണ്ടി. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇതാണ് നമ്മളെ വാസുചേട്ടൻ്റെ അച്ഛൻ, അച്ഛൻ്റെ ഫോട്ടോയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ബസ്സായിരുന്നു, ഇത് രണ്ടാമത്തെ വണ്ടിയാണ്. ഇതുപോലുള്ള ഒരു വണ്ടിയും കൂടി ഞാൻ നേരെ മുമ്പിൽ ഒന്നുണ്ട്, അതുപോലത്തെ റോഡ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു വണ്ടിയുണ്ട്. മൊത്തം ഇപ്പം നാല് വണ്ടിയാണ് ഇവിടെ ഇപ്പോൾ റെസ്റ്റ് എടുത്ത് നിൽക്കുന്നത്. കാരണം ഇനി സർക്കാരിൻ്റെ രീതിയിൽ നിന്ന് വാഹനങ്ങൾക്ക് ഓടാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്താൽ മാത്രമേ നമുക്ക് ലോക്കൽ വാഹനങ്ങൾ വണ്ടിക്ക് ഓടാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസം കൂടി വരികയും അതിൻ്റേതായ പേപ്പർ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഫാസ്റ്റാക്കിയിട്ട് സർക്കാർ കൊണ്ടുവരുന്നതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ബസ്സുകാർക്ക് ഓടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതുപോലത്തുള്ള സർവീസുകളൊന്നും ഇപ്പം തീരെ ഓടുന്നില്ല. വിരാജ്പേട്ടയിലേക്ക് നിലവിൽ കേരളത്തിൽ നിന്ന് ഒറ്റ ഒരു KSRTC, കർണാടക RTC മാത്രമേ ഓടുന്നുള്ളൂ. പിന്നെ രാത്രി ഓടുന്ന ബാംഗ്ലൂർ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതിൽ ഈ കോവിഡ് പേപ്പറും മറ്റുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്ത പേപ്പറൊക്കെ നിർബന്ധമാക്കിയതുകൊണ്ട് പിന്നെ എല്ലാ ആളുകളും അങ്ങനെ അത്യാവശ്യക്കാർ മാത്രമേ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നും കർണാടകത്തിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇവരെ ഭാഗത്തുണ്ട്. അപ്പം വാസുവേട്ടൻ പറഞ്ഞതുപോലെ ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ക്ലിയർ ആകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വാസുവേട്ടൻ നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ക്ലിയർ ആകുന്ന അദ്ദേഹത്തിന് നല്ലൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പം നമുക്കത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം അടുത്ത ബസ്സിൽ കയറുകയാണ്. എന്തോ ചവിട്ടുപിടിയിൽ നിൽക്കരുത്. അപ്പോൾ ഈ ബസ്സിലെ സീറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആണ്ട് സീറ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് മെടിക്കേരി വണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞതും കുട്ട വണ്ടിയായിരുന്നു. അപ്പം മൂന്ന് സർവീസ് വിരാജപ്പെട്ട കുട്ടയും ഒരു സർവീസ് മെടിക്കേരി സർവീസായിരുന്നു ഇപ്പോൾ നിലവിലിവിടെ ഉള്ളത്. പിന്നെ അവരെ ഒരു കണ്ണൂർ കൂത്തുപറമ്പ് പെർമിറ്റും അധികാരികളുടെ അവഗണന കൊണ്ടും കർണാടക RTCയുടെ കടന്നുകയറ്റം കൊണ്ടുമാണ് ഈ ബസ്സിൽ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെ ബസ് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല വിഷമമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ സർവീസുകളൊക്കെ ക്ലിയറായി പുനരാരംഭിച്ച് നല്ല രീതിയിൽ ഓടി ആ പാവപ്പെട്ട മനുഷ്യൻ, എല്ലാ ബസ്സുകാരെയും മുതലാളിമാരുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ബസ്സുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഡെയിലി ഡ്രൈവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിയും ഡ്രൈവർക്ക് കൊടുക്കുന്ന പൈസ പോലും ബാലൻസ് വരാത്ത ബസ്സുകൾ ഇപ്പോഴും ഇഷ്ടംപോലെ ഓടുന്നുണ്ട്. ഒന്നാമത് പിന്നെ ഡീസലിൻ്റെ വില, അതുപോലെ സ്പെയർ പാർട്സിൻ്റെ വില കൂടുതൽ. ഇതൊന്നും ഈ ബസ് സംരംഭം അധികകാലം ഈ പോക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പല ആൾക്കാരുകളും ബസ് പെർമിറ്റുകൾ വെട്ടിച്ചുരുക്കി റൂട്ടുകൾ ചുരുക്കി ജീവനക്കാരെ കുറച്ചൊക്കെയാണ് ഇപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വാസുവേട്ടൻ്റെ വീടാണ് നേരെ മുന്നിൽ കാണുന്നത്. ലക്ഷ്മി എന്ന് തന്നെ പേര് കാണാം. ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാസുവേട്ടൻ്റെ അമ്മയുടെ പേരാണ്. വാസുവേട്ടൻ്റെ അച്ഛനാണ് ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കാണാം പി വാസുദേവൻ നായർ RCയാണ്. അപ്പം കണ്ണൂരിൽ നിന്ന് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ ഉച്ചയ്ക്ക് 3 മണിക്ക് മെഡിക്കേരിൽ നിന്ന് തിരിച്ചെടുത്ത് രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് കണ്ണൂർ ഹോൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ബസ്സിൻ്റെ പെർമിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു പെർമിറ്റ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. നല്ല ആൾക്കാരൊക്കെ ഓടിക്കൊണ്ടിരുന്ന ബസ്സായിരുന്നു. ഇപ്പോൾ ഇത്ത അവസ്ഥ കൊണ്ട് ഈ ബസ്സിൻ്റെ അവസ്ഥ കിടക്കുന്നുണ്ടാവും. എങ്ങനെയൊക്കെയാണ് ബസ്സുകൾ കിടക്കുന്നത്? ഒരു വണ്ടി നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് വീരായിപ്പെട്ട ഒരു കുട്ട വണ്ടിയാണത്. അത് കുട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രാവിലെ വരുന്ന ഒരു വണ്ടിയാണ്. ബാക്കിയുള്ള 3 വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടേക്കാണ് പോകുന്നത്, പോയി തിരിച്ച് കണ്ണൂരേക്ക് വരുന്നത്. ഒരു വണ്ടി മാത്രം കുട്ടയിൽ ഹോൾട്ടാവും. ബാക്കിയുള്ള എല്ലാ വണ്ടികളും വാസുവേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത്, അതായത് വാസുവേട്ടൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ജനൽ തുറന്നു കഴിഞ്ഞാൽ, അത് വാസുവേട്ടൻ പറഞ്ഞത് അങ്ങനെയാണ്, എൻ്റെ ജനൽ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് 4 ബസ് ഇവിടെ നിരന്ന് നിൽക്കുന്ന, അല്ല 5 ബസ് നിരന്ന് നിൽക്കുന്നത് എനിക്കിവിടെ നിന്ന് കാണാം, അതാണ് എൻ്റെ സന്തോഷം എന്നാണ് വാസുവേട്ടൻ പറഞ്ഞത്. ഈ ബസ്സിനെ അത്രത്തോളം സ്നേഹിക്കുന്ന വാസുവേട്ടനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളെ ലക്ഷ്മിയുടെ 4-ാമത്തെ ബസ്സാണിത്. ഇത് കണ്ണൂർ കുട്ട റൂട്ടിലുള്ള, ഞാൻ പറഞ്ഞില്ലേ കുട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പെർമിറ്റ്. കുട്ട ടു കണ്ണൂർ, കണ്ണൂർ ടു കുട്ട. അപ്പോൾ കണ്ണൂർ ഈ ഒരു വണ്ടി മാത്രമേ നമ്മളെ വാസുവേട്ടൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിർത്താത്തൊരു വണ്ടിയുള്ളൂ. ഇത് ടാറ്റയുടെ വണ്ടിയാണ്. അപ്പം ബാക്കിയുള്ള മറ്റേത് ഒന്ന് രണ്ടെണ്ണം ലൈലാൻ ചെയ്സും ഒരു ബെൻസിൻ്റെ ചെയ്സുമാണ് ഉള്ളത്. പഴയ നമുക്കൊരു മമ്മൂട്ടി ചിത്രം ഓർമ്മ വരും. വേഷം എന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് ബസ് മുതലാളിയുടെ ഒരു ചെറിയ റോളുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾ ബസ് മുതലാളിമാരെ കുറിച്ചുള്ള സിനിമകൾ കണ്ടതാണ്, വരവേൽപ്പിലെ മോഹൻലാൽ, അതുപോലെ ഈ പറഞ്ഞ പോലെ വേഷത്തിലെ മമ്മൂട്ടി. വേഷത്തിലെ മമ്മൂട്ടിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അമ്മയുടെ പേരിലാണ് ബസ് സർവീസ് നടത്തുന്നത്. ലീല സെയിം സിറ്റുവേഷനാണ്. വാസുവേട്ടൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ് മാത്രം, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ. അതായത് ആ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, മമ്മൂട്ടി പറയുന്നുണ്ട് അമ്മയാണ് കുറ്റം പറയാൻ, ആ ആൾക്കാർക്ക് ട്രിപ്പ് മുടക്കിക്കുന്ന അമ്മയെ കുറ്റം പറയും, അമ്മയാണ് അത് മോശം പറയുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്.
അതേ ഒരു സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ. അത് പക്ക കൃത്യമായ സർവീസ്. ലക്ഷ്മിയെ കുറിച്ച് ഒരാളെ കൊണ്ടും കുറ്റം പറയിപ്പിക്കില്ല. ആ ഒരു കാലഘട്ടത്തിലിരുന്ന ഇവിടെ നിന്നുള്ള ഇവിടെ, അതായത് നമ്മൾ കണ്ണൂർ മുതൽ കൂട്ടുപുഴ വരെയുള്ള പോലീസ് സ്റ്റേഷനിലുള്ള അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ യാത്രക്കാരോട് അന്വേഷിച്ചാൽ ലക്ഷ്മി ബസ്സിനെ കുറിച്ച് പറയാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം നമ്മൾ സ്കൂൾ ബസ്സിനെക്കാട്ടിയും പെർഫെക്റ്റ് ആയിട്ട് സ്കൂൾ കുട്ടികൾ പോയിരുന്ന ഒരു കാലത്ത് പോയിരുന്ന ബസ്സായിരുന്നു ഇത്. കാരണം കൃത്യമായി വളരെ മിതമായ രീതിയിലുള്ള സ്പീഡ്, കൃത്യമായ ടൈമിങ്, മാന്യമായ പെരുമാറ്റം, ഇതൊക്കെയായിരുന്നു ഈ ബസ്സിൻ്റെ ഒരു പ്രധാന മുഖമുദ്ര. അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ നാട്ടിലൂടെ ഒരു കാലത്ത് ചീറിപ്പാനുകൊണ്ടും നല്ല രീതിയിൽ നാട്ടുകാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ സർവീസ് നടത്തിയ ലക്ഷ്മി ബസ് സർവീസിൽ നടത്തിയ ലക്ഷ്മി സർവീസ് നടത്തിയ ലക്ഷ്മി ബസ്സിൻ്റെ മുതലാളിയുടെ വീട്ടിലാണുള്ളത്. ഇപ്പോൾ ലക്ഷ്മി ബസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണെന്നും നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. അപ്പോൾ വാസുവേട്ടനാണ്, വാസുവേട്ടൻ കൂടുതൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ വാസുവേട്ടാ പറഞ്ഞോ, നമ്മളെ ലക്ഷ്മി ബസ് സർവീസ് തുടങ്ങിയ കാലം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ആദ്യം സർവീസ് തുടങ്ങിയത് 1970 മെയ് മാസം 27 എൻ്റെ ഓർമ്മ. അതെ. അപ്പോൾ ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഒരു വർഷത്തിന് മുമ്പ് ഈ കണ്ണൂരിന് മുമ്പേ വളരെ പ്രശസ്തമായ രീതിയിൽ സർവീസ് നടത്തിയ ശ്രീരാമ ബസ് സർവീസ് ഉണ്ടായിരുന്നു. ശ്രീരാമ ബസ് കുറേ ബസ്സുള്ള സർവീസുള്ള ആളായിരുന്നു. അവരാടെ എൻ്റെ ഒരു പണിയോടൊക്കെ വന്നത് കാരണം ബസ് സർവീസിൽ നിന്നുപോയി. അതിനകത്ത് പിന്നെ അവർ ഓരോ ബസ് ഇങ്ങനെ സെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കണ്ണൂർ കുട്ട എന്ന് പറഞ്ഞൊരു ബസ് സർവീസ് അവരോട് വിലക്ക് വാങ്ങിച്ചു. ആ സർവീസ് കണ്ണൂർ കുട്ടിയായിട്ട് നമുക്ക് ഒറ്റ സർവീസ് നടത്തി. അത് വലിയ ഒരു റിസ്കിലെടുത്ത് തന്നു. ഒരു ഇൻട്രസ്റ്റേറ്റ് പെർമിറ്റിലാകുമ്പോൾ അതെങ്ങനെ മാറിക്കിട്ടുമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് വളരെ സപ്പോർട്ടായിട്ട് ജെസ്സി ട്രാൻസ്പോർട്ടിൻ്റെ ഉടമ വാസുദേവൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അവർ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. അവരാണ് ഇത് നമ്മളോട് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞതും അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെ അച്ഛനായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അന്നങ്ങനെ പെർമിറ്റ് നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അച്ഛനാണോ? അച്ഛനാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഞാൻ ഈ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം വേറെ ജോലിക്കൊന്നും പോയല്ല. അതുകൊണ്ട് പിന്നെ എന്തൊക്കെ ഒരു ജോലി വേണ്ടെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ബസ് സർവീസ് വാങ്ങിക്കുന്നത്. പിന്നെ എൻ്റെ ഏട്ടനുണ്ടായിരുന്നു, അവർ എഞ്ചിനീയർ ISRO എഞ്ചിനീയറായിരുന്നു. പിന്നെ അവർ ആ ഫീൽഡിലേക്ക് പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിൽ നമ്മൾ വേറെന്നില്ലാണ്ട് ഒരു ജോലി വേണ്ടെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത് വാങ്ങിച്ചത് ആദ്യം. അപ്പം അത് കുറച്ച് നന്നായിട്ട് പോയി ശരിക്കും അറിയിച്ചാൽ. അത് നമുക്ക് വളരെ ലാഭകരമായിട്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ബസ് മാറ്റിയിട്ടു. ആ ബസ് പഴയത് നമ്മൾ കണ്ണൂർ ഈ അഞ്ചരക്കണ്ടി കാതമൂലാർ റൂട്ടിൽ ഒരു ടൗൺ ബസ് ആയിട്ട് 17 നമ്പർ എന്നിട്ട് ബസ് ഇങ്ങനെ തുടങ്ങി. ഇത് ഇൻ്റർസ്റ്റേറ്റ് സർവീസ്. അത് വളരെ നന്നായിട്ട് നമുക്ക് സർവീസ് നടത്താൻ പറ്റിയതുകൊണ്ട് നമുക്ക് നല്ല മോശമില്ലാത്ത വിധത്തിലുള്ളൊരു ലാഭമല്ലണ്ട് ഒരു ആദായമൊക്കെ അതിനകത്ത് കിട്ടിയിട്ട് നമുക്ക് ബസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി, സർവീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആദ്യം ഈ രണ്ട് ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. ഇത് കണ്ണൂർ കുട്ട അല്ല, കണ്ണൂർ കുട്ടി ഒന്ന്, കണ്ണൂർ കാവൻമൂല. കാവൻമൂല ആ, ഓക്കെ. 17 നമ്പർ. അതങ്ങനെ പോയിക്കൊണ്ട് വന്നപ്പോൾ പിന്നെ ശരിക്കും ഞങ്ങളെ ആസാന അന്നേരം നമ്മൾ ശരിക്കും പ്രവർത്തിച്ചത് ആസ്വാദിച്ച് ജെ സി ട്രാൻസ്പോർട്ട് അവരുടെ ഓഫീസിലായിരുന്നു. അവിടെ ഞാൻ പോയിരിക്കും, അതൊക്കെ പോയി ബസ്സിൻ്റെ കളക്ഷനിലേക്ക് എടുത്ത് പിന്നെ വീട്ടിലേക്ക് പോകും. അതേ ഉള്ളൂ, അങ്ങനെ അന്ന് അത് സർവീസ് ഉണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ അവർ ഈ കാലം ഈ ബസ് സർവീസിൻ്റെ കാലത്ത് വളരെയധികം തഴക്കവും പഴക്കമുള്ള ആളായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ സർവീസിൻ്റെ കാര്യം, ബാക്കിയുള്ള ഓഫീസ് കാര്യങ്ങൾ, മറ്റേ പെർമിറ്റിൻ്റെ കാര്യങ്ങൾ, മറ്റേ ഈ ഇൻട്രസ്റ്റ് സർവീസ് ആയതുകൊണ്ട് പിന്നെ കണ്ണൂർ ഈ ബാംഗ്ലൂർ കർണാടക സ്റ്റേറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ പെർമിറ്റ് പുതുക്കാനും കാര്യമൊക്കെ പിന്നെ കർണാടക ബാംഗ്ലൂർ ST ഓഫീസിൽ പോകണം, അതിന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോകണം, പെർമിറ്റൊക്കെ അവിടെ നിന്ന് അത് കൊടുക്കുക, ഡ്യൂട്ടി ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ പിന്നെ എൻ്റെ ഓരോ സമയം വരുമ്പോൾ അത് നമ്മൾ പോയിട്ട് പുതുക്കിക്കൊണ്ടുവരും, അങ്ങനെയൊക്കെ ഒന്ന് പോയിരുന്നു. അതിനുശേഷം പിന്നെ ഈ കണ്ണൂർ കുട്ട എന്നിട്ടൊരു സർവീസിൻ്റെ ഒരു പെർമിറ്റ് ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. മറ്റേ ഈ കണ്ണൂർ കുട്ട 2-3 സർവീസ് ഒഴിവുണ്ട് എന്നിട്ട് ഞങ്ങളതിന് അപ്ലിക്കേഷൻ കൊടുത്തു. ആർക്കും കൂടുതൽ അറിയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സർവീസ് ഒന്ന് ഇത്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി നീക്കി വെച്ച് 2 നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു കണ്ണൂർ കുട്ടയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു. അപ്പോൾ അത് വളരെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് കിട്ടി നമുക്ക് ശരിക്കും അറിയിച്ചത്. പിന്നെ അതിന് കുറേ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. പിന്നെ അതുമാത്രമല്ല അതിന് വലിയ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വെച്ചാൽ കർണാടകത്തിൽ നിന്ന് അവിടെയുള്ള ഓഫീസർമാരെല്ലാം വല്ലാണ്ട്
നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കാരണം സർവീസ് കുറേ ഇടക്കിടക്ക് നിർത്തും. കോടതി കേസ് കർണാടകത്തിൽ ബാംഗ്ലൂരിൽ വന്ന കേസ്, അതിനെല്ലാം കുറേയധികം ബുദ്ധിമുട്ടിയാണ് സർവീസ് ഉണ്ടാക്കിയ. പക്ഷേ കണ്ട് ആ ഒരു ഇൻട്രസ്റ്റേറ്റ് സർവീസ് കിട്ടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. കർണാടകത്തിലെ പ്രൈവറ്റ് ബസ്സുകാരാണോ അതോ കെ എസ് ആർ ടി സി കാരാണോ അന്നേരം കേസൊക്കെ ചെയ്യുന്നത്? പ്രൈവറ്റും ഉണ്ട്, കെ എസ് ആർ ടി സി ഉണ്ട്, രണ്ടാളും രണ്ടാളും ഉണ്ട്. കെ എസ് ആർ ടി സി ഭയങ്കര എതിർക്കും, പക്ഷേ കെ എസ് ആർ ടി ക്ക് അല്ല ഇത് ഈ സീറ്റ് അവകാശപ്പെട്ട് കേരളക്കാർക്കാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ, രണ്ട് ഗവൺമെൻറ് തമ്മിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ആ ഇൻ്റർസ്റ്റേറ്റ് എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിൽ കുറേ ഇത്ര സീറ്റ് കർണാടകത്തിന്, ഇത്ര സീറ്റ് പിന്നെ പ്രൈവറ്റ് അല്ലെങ്കിൽ ഇവിടെ പ്രൈവറ്റിന് നല്ല മറ്റുണ്ട്. ആ നീട്ടി പിന്നെ ആ വെച്ചതിൻ്റെ അടി അതിൽപ്പെട്ട സീറ്റാണ് നമുക്ക് കിട്ടിയ കണ്ണൂർ കൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ആദ്യം മനസ്സിലാക്കി ഒരു ഒരു റൂട്ടും കൂടിയുണ്ട്. അപ്പോൾ അതിന് ഞാൻ നമ്മൾ അന്യൻ്റെ പേരിൽ ഒരു അപേക്ഷ കൊടുത്ത് അത് പെർമിറ്റ്. അത് വളരെ വളരെ കോമ്പറ്റീഷൻ ആയിരുന്നു. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് വളരെയധികം പിന്നെ താല്പര്യം കാണിച്ചിരുന്നു ആ റൂട്ട് കിട്ടാൻ വേണ്ടി. പക്ഷേ അത് ഈ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിലുള്ളതുകൊണ്ട് അത് അവർക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല, സൈറ്റിന് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് പ്രൈവറ്റിനായതുകൊണ്ട് പിന്നെ നമുക്ക് തന്നെ കിട്ടി. നമ്മൾ വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് എന്തോ നമ്മളെ നീക്കങ്ങളൊക്കെ ശരിയായതുകൊണ്ട് അത് പെർമിറ്റ് നമുക്ക് തന്നെ കിട്ടി. അങ്ങനെ രണ്ട്, പക്ഷേ അതും ഒരുപാട് കേസും കാര്യമില്ലായിട്ട് നമ്മളൊരു കൊല്ലത്തിലെത്തിയ ബസ് നിർത്തിയിട്ടുണ്ട് അതിന്, കാരണം കർണാടകത്തിൽ നിന്ന് പെർമിറ്റ് കർപ്രസെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ട് ശരിയായി. അത് കുട്ട പെർമിറ്റ് തന്നെയാണ്, ആ കണ്ണൂർ കുട്ട. അങ്ങനെ മൂന്ന് കുട്ട, ആദ്യ ഓടി ഒന്ന്, അത് നമ്മൾ വിലക്ക് വാങ്ങിച്ചൊന്നും അറിഞ്ഞില്ല, അതൊന്ന്. പിന്നെ രണ്ട് ബസ് അവിടെ തന്നെ കുട്ട രണ്ട് സർവീസ് വാങ്ങിച്ചു, ആ വില കൊടുത്ത് വാങ്ങിച്ചു. അത് പൊതുവെ നല്ല വിധത്തിൽ തന്നെ പോയത്, ആളുകൾക്ക് നല്ല അഭിപ്രായമായിരുന്നു. കാരണം ഈ ബസ് ഇവിടുന്ന് ഈ ബസ് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും വലിയ പ്രയോജനപ്രദമായിരുന്നു. പിന്നെ അധികം ഇന്നത്തെമാർ കണ്ടു പിന്നെ ഗവൺമെൻറ് ബസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നമ്മുടെ ഒരു ഇത് ഒരു മേൽക്കൈയായിരുന്നു ശരിക്കും പറഞ്ഞാട്. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ മോശമല്ലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കണ്ണൂർ മർക്കർ വന്നിട്ട് വേറെ സർവീസും കൂടി നമ്മൾ വാങ്ങിച്ചു. ആ മർക്കർ സർവീസ് ഒരു ബസ് എടുത്ത് അത് കണ്ണൂർ വിരാജ് പെട്ടെന്ന് തെറ്റിയിട്ട് പോകാൻ തന്നു. ഈ പിന്നെ മർക്കർ എന്ന് പറഞ്ഞാൽ കുട്ട മടിക്കേരി, ആ മടിക്കേരി. അപ്പോൾ അതും അങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ പൊതുവെ മൊത്തത്തിൽ മോശമല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ നാട്ടിൽ ഈ കാവൻമൂല ബസ് ഞാൻ പറഞ്ഞില്ലേ, ആ ബസ് ഉണ്ടായിരുന്നു. അത് പിന്നെ പിന്നെ അത്ര പോരാന്ന് പറഞ്ഞിടക്ക് നമ്മൾ അത് ഒഴിവാക്കി. പിന്നെ കണ്ണൂർ വെള്ളിയമ്പ്ര എന്നിട്ട് ആ റൂട്ടിലൊരു ബസ് ഇവിടുന്ന് ലോക്കലിൽ ഒരു ബസ് വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞ ശേഷം കണ്ണൂർ കൂത്തുപറമ്പ് ഒരു ബസ് എടുത്തു നമ്മൾ. അതിപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട് കൂത്തുപറമ്പ്. പിന്നെ ആ അതിന് ശേഷം പിന്നെ കണ്ണൂർ കൂട്ടുകൂട ഒരു ബസ് വിലക്ക് വാങ്ങിച്ചു. പിന്നെ ആ കൂട്ടുപുഴ അല്ല നല്ലതായിരിക്കും, നല്ലൊരു അഭിപ്രായമുള്ള ബസ്സാണ്. കാരണം വെച്ചാൽ പല കൂട്ടർക്കും ഇന്നു തന്നെയുണ്ട് ആ ബസ്സിനെ കുറിച്ച്. എല്ലാം പല കൂട്ടർക്കും ഒരുപാട് അവരുടെ ചെറുപ്പക്കാലത്തിൽ ആ ബസ് സ്ഥിരമായ യാത്രക്കാരുണ്ട്. പക്ഷേ ഇന്നും അവർക്ക് ആ ബസ്സിലുള്ള സ്റ്റാഫിനോടും അതിൻ്റെ സർവീസിനെ പറ്റി വളരെ നല്ല മതിപ്പോൾ. ഞാനൊക്കെ അത് വളരെ അഭിമാനമായിട്ട് തോന്നുന്നു. കാരണം ഇത്ര ഇതായിട്ടും എൻ്റെ ആളുകൾക്ക് ഇപ്പോൾ ഒരു നല്ലത് പറയാനുള്ള അവസരം ഒരുക്കുന്നില്ല. ഇപ്പോഴത്തെ കേൾക്കുന്നു, ഇപ്പോൾ സർവീസ് എന്ന് പറഞ്ഞാൽ ബസ് സർവീസിനെ കുറ്റി വളരെ മോശമായിപ്പോയി. കാരണം ആളുകളുടെ പെരുമാറ്റം സമയത്തിന് പോകുന്നില്ല, കോമ്പറ്റീഷൻ അടിപിടി മറ്റേ അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ. പക്ഷേ ഇത് ഇന്ന് നമുക്ക് അതിൽ കേൾക്കുമ്പോഴുള്ളത് പിന്നെ നമ്മൾ അങ്ങനെ അനാവശ്യമായിട്ട് പിന്നെ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇടപെടില്ല. കാരണം ഇതിന് തെറ്റിയിട്ടുള്ള ഒരു നമ്മൾ ഇത് ആ രീതിക്ക് വെച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ അനുഭവിക്കില്ല. സ്റ്റാഫിനൊന്നും അങ്ങനെ അധികാരം അധികാരമില്ല. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളോട്, ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ച കുട്ടികളോട്, ലക്ഷ്മി ബസ്സിനോട് ചോദിച്ചത്, അതായത് ഇരിട്ടി മുതൽ കുട്ടുപോയ വരെയുള്ള മലയോര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ലക്ഷ്മി ബസ്സിനറിയാം. കാരണം രാവിലെയും സമയത്ത് ട്രിപ്പുണ്ട്, വൈകുന്നേരത്തെ ടൈമിലും സ്കൂൾ ടൈമിൽ തന്നെ ട്രിപ്പുണ്ട്. കാരണം നല്ല ജീവനക്കാരൻ, നല്ല പെരുമാറ്റം, നല്ല നീറ്റ്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് സ്കൂളിൽ പോയി ആരോട് ചോദിച്ചാലും ലക്ഷ്മി ബസ്സിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അതെ അതെ, വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഒരു അംഗീകാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ അതിന് എല്ലാവരും അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത ദിവസം ഈ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. ആ പള്ളിയിൽ പിന്നെ ഒരു ഫാദറായിട്ട് വന്ന ഒരു റോം തന്നെ പേര് പഠിച്ച് ഡോക്ടറേറ്റിൽ എടുത്തിട്ടുള്ള ഒരാളാണ്. അയാളുടെ ഈ ബസ് ഞാൻ നമ്മുടെ വീടിന് മുന്നിലെ എല്ലാ ബസ്സും ഇപ്പോൾ വൈകുന്നേരം ഒരു സ്ട്രിപ്പ് കഴിഞ്ഞാലും ഞാൻ നിർത്തിയിടും. അയാൾ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കും. ഞാൻ ചുറ്റിയുള്ള എന്തെങ്കിലും ചോദിച്ചു. പറഞ്ഞു ഞാൻ ഈ ബസ് കണ്ടിട്ട് നിന്ന് തന്നെ. കാരണം ഞാൻ ഈ ബസ്സിലാണ് ഞാൻ എൻ്റെ സാധാരണ അതിന് ചെറുപ്പം കുട്ടിക്കാലം കുറേ കാലം ഈ ബസ്സിൽ യാത്ര ചെയ്ത ആളാണ്. എനിക്ക് വളരെ ഒരു 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 താല്പര്യമുള്ള ബസ്സാണ് നിങ്ങൾ. അവിടെ ഞാൻ കണ്ടു നിന്ന് പോയതെന്ന് പറഞ്ഞു. പിന്നെ അയാൾ കുട്ടികളെ വന്ന് സംഗതിയൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ നമ്മളോട് വളരെ താല്പര്യം കാണും. അത് നല്ലൊരു അനുഭവം എനിക്ക് തോന്നി. പിന്നെ പല ആൾക്കാരുണ്ട് ഇന്നും അങ്ങനെ പല കൂട്ടം നല്ലതും. പിന്നെ ബാഗിൽ സ്ഥിരമായിട്ടുള്ള നമ്മൾ ബസ്സിൽ രാവിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. കണ്ണൂർ ഇരിട്ടി കൂത്തുപുഴ മട്ടന്നൂർ
ഈ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക്, അവർക്ക് ഈ ബസ് എന്ന് വെച്ചാൽ വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ അവർ ഏത് സമയത്ത് വന്നാൽ കറക്റ്റ് ടൈം, അത് ഒരു അവർക്ക് വളരെ അഭിപ്രായം. ഇന്ന് ഇത്രയോ 10-20 കൊല്ലം മുമ്പേ യാത്ര ചെയ്ത ആൾക്കാരുടെ ഇന്ന് കാണുമ്പോൾ എന്നോട് പറയും വളരെ നല്ല സർവീസ് എന്ന് വെച്ചാൽ ഒരു മുടക്കം ഉണ്ടാവില്ല, കറക്റ്റ് ടൈമിന് പോകും. പിന്നെ അത് ആടിയാടി നിർത്തിയിട്ട് അങ്ങനെ ഇതാക്കൊന്നുമില്ല, വളരെ നല്ല ഇതായിട്ടുള്ള സർവീസാണ്. പിന്നെ സ്റ്റാഫെല്ലാം നല്ലതാണ്. അതെല്ലാം ഇന്നുവരെ അങ്ങനെ ഒരു അഭിപ്രായം വരുവാന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു നല്ല അഭിപ്രായം എടുക്കുമെന്ന് വെച്ചാൽ വളരെ പ്രയത്നിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പക്ഷെ അതെന്ത് ദൈവാനുഗ്രഹത്താൽ നമുക്ക് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളിന്ന് സർവീസ് അതേ ബാക്കിയുള്ള തരത്തിൽ എനിക്ക് തോന്നുന്നു. ഒരു മോശമല്ല വിധത്തിൽ ആളെ കൊണ്ട് പഠിക്കാൻ പറ്റി എന്നുള്ളത് വളരെ ഇതുകൊണ്ടൊരു അഭിമാനമുള്ള കാര്യമാണ്. പിന്നെ അതാണ് ശരിക്കും ഈ സർവീസിനെ കൊണ്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് കുറേ കാലമായിട്ട് ബസ് ഇപ്പോൾ കണ്ണ ഈ അതിന് നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ രണ്ട് ഗവൺമെൻറ് കൂടുതൽ ബസ് കിട്ടി, രണ്ട് ഇൻ്റർസിറ്റി. ഇത് കണ്ണൂരിൽ നിന്ന് കൂർഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഏരിയയുള്ള ആൾക്കാരുള്ള സ്ഥലമൊന്നുമില്ല, കുറച്ച് ഒരു ലിമിറ്റഡിൽ നിന്ന് മാത്രം. ഇത് കണ്ടുപോകാനും ബസ് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിൽ നിന്ന് മറ്റേ അത് പല ഭാഗത്ത് നിന്ന് വന്നിട്ട് ഈ തലശ്ശേരി കണ്ണൂരിലേക്കുള്ള ബസ് ഇങ്ങനെ കൂടെ കൂടെ കൂടുതൽ ബസ്സായി കഴിഞ്ഞുകൊണ്ട് നമുക്ക് വലിയ ഈ പിന്നെ ആള് പറയാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ബസ് സർവീസ് ലാഭകരമായി നടത്താൻ പറ്റാത്തൊരു സ്ഥിതിയായി. പിന്നെ കെ എസ് ആർ ടി സി അവരെല്ലാം അവർക്ക് പല പിന്നെ പ്രിഫറൻസ് ഉണ്ടാകും, നമ്മളതൊന്നും നടക്കുന്നില്ല. നമ്മളൊന്നും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും, ആളില്ല. പിന്നെ മുമ്പേ ലഗേജൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പിന്നെ കുറയാൻ തുടങ്ങി. അങ്ങനെയുള്ള പല വശങ്ങളും വന്ന് സർവീസ് ലാഭകരമല്ലാത്ത വിധത്തിൽ ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് നടക്കുന്നു. അതാ ശരിക്കായിട്ട് ഇത്. അപ്പോൾ അത് നമ്മൾ വെച്ചാൽ ഈ സർവീസ് തന്നെ പിടിച്ചിരിക്കുന്ന കാരണം വെച്ചാൽ 3-4 ഇൻ്റർസ്റ്റേറ്റ് ബസ്സുള്ളതുകൊണ്ട് അത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ അടിക്കില്ലാന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ വണ്ടികളില്ല, അറിയില്ല, അത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ നമുക്ക് കിട്ടിയില്ല. പിന്നെ അതുപോലെ ഈ ടാക്സ് ഫ്രീ ആണ് ഇൻ്റർസ്റ്റേറ്റിലുള്ളതുകൊണ്ട്. ടാക്സ് വെച്ചാൽ ഇവിടെ ഭാഗത്തെ ടാക്സ് ആർക്കുണ്ട്, കർണാടകത്തിൽ വേണ്ട, ഫ്രീ ടാക്സിലുള്ള വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ നടത്തിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് വഴിയാണ് പിടിച്ചത്. പിന്നെ അതിൻ്റെ അതല്ലേ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം നിലവിലുള്ള കണ്ണൂർ കൂത്തുപറമ്പ് മാത്രമേ കൂട്ടുപോലെ നമ്മൾ ഒഴിവാക്കി. കണ്ണൂർ കൂത്തുപറമ്പ് സർവീസ് നടത്തുന്നുണ്ട്, അത് മോശമൊന്നും നല്ല മോശമല്ലാത്ത വിധത്തിൽ നടക്കുന്നുണ്ട്. പഴയ ജീവനക്കാരൻ ആണോ അതോ ഇപ്പോഴും ഉള്ളത്? അത് നമ്മളുള്ള ഇപ്പം മൂന്ന് നാല് കൊല്ലത്തിലുള്ള മിക്കവാറും ആദ്യമുള്ള ആൾക്കാരെല്ലാം റിട്ടയർഡായി. അതൊരു അവർ തന്നെയായിരുന്നു. കാരണം കുറേ 25-30 കൊല്ലം 35 കൊല്ലം പർപ്പസുള്ള ആൾക്കാരായിരുന്നു. പിന്നെ അവർക്ക് ഈ വെൽഫെയർ ഫണ്ട് മറ്റേ ഇതെല്ലാം പ്രൊഫഷൻ ഫണ്ടിലാക്കിയിട്ട് പിന്നെ കൂടുതൽ ബാധ്യത ഉണ്ടായില്ല. കാരണം വെച്ചാൽ കമ്പനിയായിട്ടാണോ റേഷ്യ ചെയ്തേക്കുന്നത്? കമ്പനി ആയിരുന്നു ആദ്യം, അല്ല കമ്പനി തന്നെ ആയിരുന്നു ആദ്യം. ഞാൻ എൻ്റെ ബ്രദറായിരുന്നു. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം ഒരു ഓണർ സിംഗിൾ ഓണർ ഞാനും അവനും അങ്ങനെ. പിന്നെ ഇപ്പോൾ പക്ഷെ അങ്ങനെ സിംഗിൾ ഓണറാണെങ്കിലും അങ്ങനെ ഒന്ന് രണ്ട് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒന്നു തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ അവന് മറ്റേ കുട്ടീൻ്റെ ബസ് അല്ല, നമ്മൾ അനിച്ചൻ്റെ ബസ് അങ്ങനെ എൻ്റെ ബസ് എന്നിട്ട് പ്രവേശനമില്ല, എല്ലാം സെയിം എല്ലാം ഒന്നാണ്. അതുപോലെ ലക്ഷ്മി എന്ന പേരിങ്ങനെ വന്നു? ലക്ഷ്മി അമ്മേന്റെ പേരാണ്. അമ്മയുടെ അച്ഛനുള്ള കാലത്ത് തന്നെ ലക്ഷ്മി തന്നെ തുടക്കം മുതലേ? അച്ഛൻ ആദ്യം നാട്ടിൽ ഈ പിന്നെ ഈ തേങ്ങ മറ്റേ അതുപോലുള്ള ഈ മലത്തിരക്ക് കച്ചവടമല്ലായിരുന്നു. പിന്നെ അങ്ങനെ ഈ ബസ് വെക്കാൻ ആദ്യം ഈ പുതുതായിട്ട് ഉള്ള ഇടപാടായിരുന്നു. മറ്റേ ബസ് ആദ്യം ഞാൻ വരുന്ന വരെ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബസ് ഞാൻ നമ്മളെ കൂടുതൽ നന്നാക്കി. പിന്നെ എല്ലാവരും കുറച്ച് അറിയപ്പെട്ട നമ്മളൊരു ഗ്രാമത്തിലല്ല, അങ്ങ് ചെമ്പിലൂടെയാണ് നമ്മളെ പിന്നെ വീടല്ലോ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പുള്ളി പിന്നെ കണ്ണൂരായിട്ട് ബന്ധമായി. പിന്നെ കുറച്ച് ആളുകളൊക്കെ അറിയാൻ തുടങ്ങി ബസ്സിൻ്റെ പേരിലും മറ്റെല്ലാം. അങ്ങനെയാണ് പ്രശ്നം. പിന്നെ ഞാൻ ഇവിടെ വന്ന് ചുവയില് മേലെ ചുവ ഒരു വീടൊക്കെ അല്ല ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചു, അവർ വീട് വെച്ചു. അതെന്ന് വെച്ചാൽ ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ കർണാടക പെർമിറ്റ് എടുത്ത് കൂടുന്നൊരു ധൈര്യം തന്നെയാണ്. ആ ഒരു സമയത്ത് റോഡ് ചുരം ഒരു വലിയ ഇതായിരുന്നു. ചില സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അന്നത്തെ തന്നെ പ്രശ്നം ഇന്നും അന്ന് നമുക്ക് അനുഭവം. ഞാൻ ഇത്രയധികം 10-20 കൊല്ലം സർവീസ് നടത്തിയിട്ട് അന്നൊരു അനാവശ്യമായിട്ട് റോഡിൻ്റെ പേരിൽ പിന്നെ ഈ മഴക്കാലമല്ലായി കഴിഞ്ഞാൽ സർവീസ് നിർത്തേണ്ട പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഞങ്ങൾ അറിയാം. 4-5 കൊല്ലമായിട്ട് ഇപ്പോൾ ആ റോഡ് പിന്നെ ഇതാക്കിയ ശേഷം പിന്നെ ഇപ്പം 2 കൊല്ലം നിർത്തിയിരുന്നു ബസ്. അതെല്ലാം നമുക്ക് ആർക്കും താങ്ങാൻ പറ്റാത്തൊരു കാരണം. 2 കൊല്ലം ബസ് റോഡ് ഡ്രോപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് സർവീസ് നടത്താൻ പറ്റില്ല. പിന്നെ മാനന്തവാടിയെല്ലാം പോകണം. ഈ മാനന്തവാടി 10-100 കിലോമീറ്റർ വളഞ്ഞിട്ട് വിരാജപ്പെട്ടേക്ക് എത്താന്ന് വെച്ചാൽ ആരും അങ്ങനെ യാത്ര ചെയ്യാനും അങ്ങനെ അതൊക്കെ സഹിച്ച് നമ്മൾ ആ റോഡ് ശരിയാക്കിയതിന് ശേഷം പിന്നെ എല്ലാ കൊല്ലും അവിടെ ഓരോ പ്രശ്നമുണ്ടാവും. എന്തെങ്കിലും ഈ റോഡ് മഴക്കാലത്ത് റോഡ് തിരക്കടായിട്ട് നോക്കൂ. അവർക്കങ്ങ് ഒരു താല്പര്യമില്ല. കർണാടക ആടിയുള്ള പിന്നെ എൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർമാർ അവരൊക്കെ നേരത്തെ വേണ്ടുന്ന ഇഞ്ചിനീയർമാരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക്
ചെറിയൊരു പണിയെങ്കിലും പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന മഴ ചോർന്നാൽ എല്ലാം വീട്ടിൽ തീർത്തിട്ട് അത് സർവീസ് കണ്ടീഷൻ അവരങ്ങ് റോഡ് അടച്ചേക്കും. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ ചെറിയ വാഹനങ്ങൾക്ക് പോലെ സൗകര്യം കൊടുക്കും, എന്താ പിന്നെ ആൾക്കാർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പെട്ടെന്ന് നടക്കും, കാരണം അവരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കേരളക്കാർക്കാണ്. അപ്പോൾ അവർക്ക് അത് കൂടുതലായിട്ട് അതുകൊണ്ട് ആടെ ഈ ഇതിനുള്ള ആൾക്കാർക്ക് ഒഴിയട്ടെ എന്നുള്ള ഉദ്ദേശം എന്നാണ് മാനസികമായി അവരെ വലിയ വേലധികാരികൾക്കുള്ളതെന്ന് എനിക്ക് തോന്നി. ഈ കേരളത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം, ഇപ്പോഴത്തെ ഈ പിന്നെ കോവിഡ് കാലത്ത് പിന്നെ കേരളത്തിലെ ആൾക്കാർ അങ്ങോട്ട് കൊണ്ട നിങ്ങോട്ടുള്ള ആൾക്കാർക്ക് വരെ, പക്ഷേ അതാ അതിൻ്റെ അവസ്ഥ, ആ അവസ്ഥ നന്ദി ഉണ്ടായത്. കാരണം എന്താ രണ്ട് മൂന്ന് നാല് അഞ്ച് മാസം നാല് മാസമൊക്കെ ഒന്ന് ബസ് നിർത്തിയിടും, ബസ്സും ലോറി ട്രാൻസ്പോർട്ട് വലിയ ഹെവി വാഹനങ്ങളൊക്കെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളും ബസ് നിർത്തിയിടും, നമ്മൾ നോക്കി നിൽക്കുന്നതാണ് നമുക്ക് ആരും ശക്തി പ്രയോഗിക്കാനും മറ്റോ അങ്ങനത്തെ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ആദ്യം ഒരു നാലഞ്ച് മാസം ഓടും, പിന്നെ ആദ്യം അങ്ങനെ മൂന്ന് നാല് കൊല്ലമായി ഇപ്പം ഈ അവസ്ഥ തുടരുന്നു. ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്താ പറയണ്ടത്, ആർക്കും ഈ സർവീസ് നടന്നുകൊണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഒരു അനുഭവം ഉണ്ടാവില്ല എന്ന് എനിക്ക്. അത് തീർത്തും ശരിയാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഓരോ റൂട്ടിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം നിലവിലെ കുത്തുറമ്പ് സർവീസ് മാത്രമല്ലേ ഓടുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം കുറച്ച് ഓടിക്കുന്നു. ഇപ്പൊ രണ്ടാമതും കർണാടക ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അത് 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 വേറൊരു പക്ഷേ ഈ ബ്ലോക്ക് ഒരു കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ നിർത്തിയ വർഷമാണ്, അതാണ് ഈ രണ്ടു ഒരു മാസം മുമ്പേ ഓപ്പൺ ആയത്. എല്ലാം ക്ലിയർ ആക്കി വണ്ടിയുടെ പണിയെല്ലാം തീർത്തു, വണ്ടി റോട്ടിലിറക്കി, ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയാണ് വീണ്ടും വണ്ടി സൈഡിലേക്ക്. വീണ്ടും എല്ലാവരും ഓടുന്നുണ്ട്, പക്ഷെ നമുക്ക് മാത്രം ഓടാൻ പറ്റുന്നില്ല. എന്നാൽ ചെയ്യുക, വേറെ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് നമ്മളെ നിരപരാധിയാണ്. പിന്നെ എല്ലാവർക്കും അറിയാം, പിന്നെ എല്ലാവരും സമാന സാധാരണ ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ അറിയാം, സ്ഥിതിയിലേക്ക് അറിയാം നമുക്ക്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ബട്ടൺ ഞെക്കുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭനിദ്ര, ബൈ.